പപ്പിമോളെന്ന് മാത്രം വിളിക്കാനുള്ള ബന്ധം തനിക്ക് പത്മിനിയായിട്ടുണ്ടോ? അത് കോളേജിൽ പഠിക്കുമ്പോഴേ പപ്പിമോളെ എനിക്ക് അറിയാം. കോളേജിൽ പഠിക്കുമ്പോ മുതലോ? അതിന് താൻ അവളോടൊപ്പം കോളേജ് പഠിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ കോളേജ് കൂടെ പഠിച്ചതല്ല. പപ്പിമോൾ കോളേജിൽ പഠിക്കുമ്പോ ആ കോളേജിൽ ക്യാൻറ്റീൻ നടത്തിയത് ഞാനാ. അതിന് പത്മിനി വളർന്നതും പഠിച്ചൊക്കെ ദുബായിലാണല്ലോ. അതെ, ദുബായിലെ കാര്യം ഞാൻ പറഞ്ഞേ. ദുബായിൽ കോളേജിൽ ക്യാൻറ്റീൻ ഒക്കെ നടത്തിയിരുന്ന താൻ ഇപ്പോ എങ്ങനെ പത്മിനിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങേണ്ട ഗതികേടിലെത്തി? ക്യാൻറ്റീൻ അറബിയുടെ, ഞാൻ തോട്ടക്കാരനായിരുന്നു. ഒരു കയ്യബദ്ധം പറ്റി കുറച്ച് ദിർഹംസ് എന്റെ ചിലവായി പോയി. ചിലവായി പോയോ? അതോ തന്റെ വായി പോയോ? സാറേ, ആ കഥയൊക്കെ പറയണമെങ്കിൽ ഒരു ദിവസം പോരെ സാറേ. എന്റെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ ദുബായി പോയി രക്ഷപ്പെട്ടു. ഞാൻ മാത്രം ജയിലിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നാട്ടിൽ നിന്ന് ഭാര്യ വീട്ടുകാരുടെ സഹായം കൊണ്ടാ. ഇപ്പൊ കാശിന് ഒരുപാട് ആവശ്യം വരുമ്പോ പപ്പിമോളെ വിളിക്കും, പപ്പിമോൾ എന്തെങ്കിലും തന്നെ സഹായിക്കും. അങ്ങനെ ഇപ്പൊ എന്റെ ജീവിതം. സാറിനറിയോ, അനുമോളെ നാടുകടത്തൻ എന്നെ ഏൽപ്പിച്ചിട്ട് ആ കൊച്ചിനെ രക്ഷപ്പെടുത്തി ഞാനാ. എനിക്ക് അങ്ങനെ ദുഷ്ടതരൊന്നും ചെയ്ത് ശീലമില്ല സാറേ. സാറെന്നെ വിശ്വസിക്കണം. അനുമോളെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് കുറെ നാളായിട്ട് പപ്പിമോള് എന്നോട് കരിപ്പില്ല. ഇപ്പോ ഒരു നിവൃത്തി ഇല്ലാത്തോളം ഞാൻ വിളിച്ചിട്ട് കാശ് ചോദിച്ച്, എന്നിട്ടും കടമായിട്ട് തന്നെ. സാറെന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഈ മീശയും തടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാനൊരു പാവോ സാറേ. നിന്നും പോകണ്ട, തൽക്കാലം പോയ്ക്കോ. പിന്നെ എന്നെ കണ്ട കാര്യമൊന്നും പത്മിനി അറിയണ്ട. ഇല്ല, എന്നെ കൊന്നാ പോലും ഞാൻ പറയില്ല. പോയ്ക്കോ. മമ്മിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഓർക്കാപ്പുറത്ത് കയറി ഒന്നും പറയരുതെന്ന്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, മഹിയെ കുറിച്ച് എന്തോ പറയാൻ വന്നു. പക്ഷെ ഞാൻ മമ്മീന്ന് വിളിച്ച് വോൺ ചെയ്തതുകൊണ്ട് പറയാൻ വന്നത് പറഞ്ഞില്ല. അതല്ലേ ശരി. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് കരുതിയിട്ടാ നീ വോൺ ചെയ്തത്? മഹിയെ കുറിച്ച് എത്രയും വേഗം എന്തെങ്കിലും അറിഞ്ഞേ പറ്റൂ എന്നോ മറ്റോ ആണ് മമ്മി പറയാൻ വന്നത് അല്ലേ? ആ, ഏതാണ്ട് അതുപോലെ തന്നെ. അതുകൊണ്ട് എന്താ പ്രോബ്ലം? അങ്ങനെ പറഞ്ഞ നമ്മൾ മഹിയെ കണ്ട് തീരുമാനിക്കേണ്ട എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ആ ജയന്തൻ മാമന് സംശയം തോന്നില്ലേ? ഫോൺ എടുത്ത് ആരാണെന്ന് നോക്ക് മമ്മി. ജയന്തനാ. എന്താ കാര്യം ചോദിക്കാം? നോ, ഞാൻ സംസാരിച്ചിട്ട് ഇനി എന്തെങ്കിലും പ്രോബ്ലം ആകണ്ട, നീ തന്നെ സംസാരിക്കേ. ഈ മമ്മിയുടെ ഒരു കാര്യം. എന്താ ജയന്ത മാമ? അതെ, ഒരു പ്രശ്നമുണ്ടായി. എന്താ? ഞാൻ തന്ന 10,000 വില കുറവുണ്ടോ? അതല്ല, പപ്പിമോൾ എനിക്ക് കാശ് തരുന്നത് മോഹൻ സാറിന്റെ ചേട്ടൻ ചന്ദ്ര സാർ കണ്ടു. എന്താ പപ്പി, ജയന്തൻ എന്താ പറഞ്ഞേ? ഞാൻ ജയന്ത മാമന് പണം കൊടുക്കുന്നത് ചന്ദ്രേട്ടൻ കണ്ടു. മൈ ഗോഡ്! എന്നിട്ട്? എന്നിട്ട് പപ്പിമോളെ എങ്ങനെ അറിയാം? പപ്പിമോളുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ച് എന്നെ ഒന്ന് വിരട്ടി. എന്നിട്ട് ജയന്ത മാമൻ എന്ത് പറഞ്ഞു? ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല. ആദ്യം വീട് പണയത്തിനെടുക്കാൻ കള്ളപ്പേരിൽ വന്ന കാര്യം ചോദിച്ചു. അത് ബ്രോക്കർ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു, അല്ലാതെ പത്മിനിയെ അറിയില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴാ പപ്പിമോൾ എനിക്ക് പണം തന്ന കാര്യം ചോദിച്ചത്. ദുബായിലെ കോളേജ് ക്യാൻറ്റീനിൽ വെച്ചുള്ള കണ്ടുപരിചയമാണെന്നും ആ പരിചയം വെച്ച് കുറച്ച് കാശ് കടം വാങ്ങിയതാണെന്നും പറഞ്ഞ് തടിതപ്പി. മഹിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു കാരണവശാലും പിടികൊടുക്കരുത്. മഹിയെ കുറിച്ചൊരു സൂചന പോലും കൊടുക്കരുത്. വേറെന്തേലും ചോദിച്ചോ? പുള്ളിക്കാരൻ എന്നെ കണ്ട കാര്യവും വിവരങ്ങൾ ചോദിച്ച കാര്യവും പപ്പിമോളോട് പറയരുതെന്ന് പറഞ്ഞ് എന്നെ വിട്ടയച്ചു. ഒന്നിനെ കുറിച്ചും ഒരു സൂചനയും കൊടുക്കരുത്. കൊടുത്ത അതിന്റെ നാരായ വേര് വരെ തോണ്ടിയെടുക്കുന്ന കക്ഷിയാ. അത് ഞാൻ ഏറ്റു പപ്പിമോളെ. ഫോൺ കട്ടിയാണേ. ചന്ദ്രേട്ടൻ ഡെത്തെടുക്കുന്ന കാര്യത്തിന്റെ എന്തോ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണെന്ന് മറ്റോ പറഞ്ഞാണല്ലോ വീട്ടിൽ നിന്ന് പോകുന്നത്. ഇന്നെന്താ ഈ വഴിക്ക്? എന്താ പ്രശ്നം? ചന്ദ്രൻ എന്താ ജയന്തനോട് ചോദിച്ചേ?
ഒക്കെ പറയാം. ഞാൻ തന്നെ കണ്ടതും സംസാരിച്ചതും പത്മിനിയോട് പറയരുതെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. താനത് ചൂടാറു മുമ്പേ പത്മിനിയെ വിളിച്ച് പറഞ്ഞല്ലേ. താൻ ആള് സൂത്രശാലിയാ. ഞാൻ ചോദിച്ചതൊന്നും കൊന്നാ പറയില്ലെന്ന താൻ പറഞ്ഞ പറഞ്ഞ സത്യ. കൊന്നാ പിന്നെ തനിക്ക് പറയാൻ പറ്റില്ലല്ലോ. താൻ എന്താ വിചാരിച്ചേ? താൻ പറഞ്ഞ മുഴുവൻ ഞാൻ കണ്ണുകൂടെ അങ്ങ് വിശ്വസിച്ചു വന്നു. സാരമില്ല, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. തന്നെ ഞാൻ ഒന്നും ചെയ്ത വിടുന്ന എന്താണെന്നറിയോ? പത്മിനി നാട് കടത്തി വിടാൻ ഏൽപ്പിച്ചിട്ടും അനുമോളെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നുള്ള ഒരേ ഒരു പുണ്യപ്രവൃത്തി ചെയ്തതുകൊണ്ടാ. വിട്ടോ. സ്വന്തം മടി കാണിച്ചാൽ എങ്ങനെയാമേ? പത്മിനിയും രുക്മിണിയും അനുമോളെ ദത്തെടുക്കാൻ സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിച്ചിരിക്കുകയല്ലേ. അതിന്റെ ഒരു ആധിയില്ല ചന്ദ്രൻ. അതുകൊണ്ടാ അവനിങ്ങനെ എല്ലാത്തിനും ഒരു മനമടുപ്പ്. പത്മിനി അവളുടെ മമ്മിയും വെല്ലുവിളിക്കുമ്പോ അത് നേരിടാൻ ധൈര്യം കാണിക്കല്ലേ വേണ്ടത്. അല്ലാതെ മനമെടുത്താൽ എങ്ങനെയാ? സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന കാര്യത്തിൽ മാത്രമല്ലല്ലോ മടി. അനുമോളുടെ ആ നന്ദുമാവനെ വിളിച്ച് അവളുടെ അമ്മയുടെ ഒരു ഫോട്ടോ കൊണ്ടുവരാൻ ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ട് നാളെ ആവട്ടെ മറ്റന്നാൾ ആവട്ടെ എന്ന് പറഞ്ഞു ഉഴപ്പി. പിന്നെ നേരിട്ട് ഇന്ന് വാങ്ങിക്കൊണ്ട് വരാനായി. എന്നിട്ടോ വല്ലതും നടന്നോ? അത് പോകാൻ തീരുമാനിച്ച ദിവസം ചന്ദ്രന് പെട്ടെന്ന് സുഖമില്ലാതായതുകൊണ്ടല്ലേ മോനു? വേണോന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അസുഖമാകും മുമ്പേ പോയി ആ ഫോട്ടോ വാങ്ങിക്കൊണ്ട് വരായിരുന്നില്ലേ? പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന കാര്യം വേണ്ടാന്ന് വെച്ചതുകൊണ്ട് ഇനിയിപ്പോ ഫോട്ടോ ഉടനെ വാങ്ങാൻ പോകേണ്ട കാര്യമില്ലല്ലോ. പോകാതിരുന്നാൽ എങ്ങനെയാ? കാണാതായ ഫോട്ടോയ്ക്ക് പകരം പുതിയത് സംഘടിപ്പിച്ചു കൊടുക്കാന്നല്ലേ അനുമോളോട് പറഞ്ഞിരിക്കുന്നത്? അതിനിനിയും സമയമുണ്ടല്ലോ മോൻ സർ. ഇത് അതൊന്നുമല്ല, അവളെ ദത്തെടുക്കുകയും വേണം. എന്നാൽ അതിന് പ്രോപ്പർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനോ റിസ്ക് എടുക്കാനോ തയ്യാറുമല്ല. ഇപ്പൊ തന്നെ സുദേവ് വന്നിട്ട് ഇവനെയും കൂട്ടി കാറി പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവൻ വരുന്നവരെ കാത്തു നിന്നാൽ ശരിയാവില്ലെന്നായി. എന്നാ വേണ്ട, ഏട്ടൻ തന്നെ കാറെടുത്തോണ്ട് പൊയ്ക്കോന്ന് പറഞ്ഞപ്പോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ കയറി പോയിരിക്കാൻ. എന്താ ഇതിനൊക്കെ പറയാ? ചന്ദ്രൻ പോയതിന് പിന്നാലെ പത്മിനിയും രുക്മിണിയും കെട്ടി ഒരുങ്ങി കാറും എടുത്ത് പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയെന്നറിയില്ല. സ്കൂളിൽ നിന്നുള്ള കടലാസുകളൊന്നും കിട്ടാതിരിക്കാനുള്ള വല്ല കെണിയും ഒരുക്കാൻ പോയതാണോ? കാറും കൊണ്ട് സ്കൂൾ വരെ ഞാനൊന്ന് പോയി നോക്കട്ടെ സാറേ. ചന്ദ്രനെ കണ്ട കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യാം. ആ അത് നല്ലതാ, നീ വേഗം ചെല്ലു സുദേവ. ആദ്യം ഞാൻ ചന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ ചന്ദ്രേട്ടാ, എന്തായി? ഇപ്പൊ എവിടെയാ? ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക, ഉടനെ എത്തും. വക്കീല് കൃത്യസമയത്ത് തന്നെ വരൂ കേട്ടോ. അദ്ദേഹം പങ്ക്ച്വാലിറ്റിയുടെ ആളാണെന്നറിയാലോ. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല. സൂസൻ മാഡത്തോട് വിവരങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഒക്കെ വാങ്ങിച്ചോണ്ടേ വരാവൂ. അതോ ഞാനെങ്ങാനും വന്ന് പ്രിൻസിപ്പലിനെ കാണണോ? ഹലോ, എന്താ ഏട്ടനൊന്നും മിണ്ടായിരിക്കുന്നേ? ഞാൻ വരണോ? വേണ്ട, ഞാൻ വാങ്ങിക്കൊണ്ട് വന്നോളാം. വക്കീലെത്തും മുമ്പേ ഞാൻ എത്തിക്കോളാം. ചന്ദ്രൻ എന്താ പറഞ്ഞേ? സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വാങ്ങി വക്കീലെത്തും മുമ്പേ എത്താന്ന്. ഇപ്പോഴും സ്കൂളിൽ എത്തിയിട്ടില്ലേ? എത്രയോ നേരത്തെ ഇവിടുന്ന് പോയതാ. വേറെ എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടായി കാണും. അത് മോഹൻ സാർ പറഞ്ഞു നേരെ. അതായിരിക്കും ഞാൻ വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന് പറഞ്ഞ് നേരത്തെ പോയത്. എന്തായാലും വക്കീല് വരണേന് മുമ്പ് എത്താന്ന് പറഞ്ഞല്ലോ, എത്തിക്കോളും. നീ ചെല്ല്. പത്മിനി
പത്മിനിയും രുക്മിണിയും തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. ഭഗവാനെ വിഘ്നേശ്വര, തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തോളണേ. ശരിക്കും നന്ദിനി മരിച്ചത് February 20 തന്നെയാ. പക്ഷെ അവള് മാറ്റി പറഞ്ഞത് മോഹൻ സാറിന് സംശയം തോന്നണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. എന്തായാലും അവളെ അച്ഛനെ അന്വേഷിക്കണ്ടെന്ന് മോഹനോട് ആരെ കൊണ്ട് പറയിപ്പിക്കുന്നു കരുതി നെഞ്ചു നേറിയിരിക്കണ നേരത്താ എന്റെ മനസ്സറിഞ്ഞ് ഈശ്വരനായിട്ട് പറഞ്ഞയച്ചതുപോലെ അച്ഛൻ വന്നത്. ഇപ്പൊ എല്ലാ വിവരങ്ങളും അമ്മയോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവളോട് പറഞ്ഞ കേട്ട പാതി കേൾക്കാത്ത പാതി സതീഷിന്റെ ചെവിയിൽ എത്തിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മയുടെ നാവിൽ നിന്ന് ഈ രഹസ്യം പുറത്തെങ്ങും പോവില്ല. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. അനുമോളുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യാ. എന്ത് സംഭവിക്കുന്നു ആലോചിക്കുമ്പോ പേടിയാവുക. ഒരു പ്രശ്നം സുനാമി വരും പോലെ വന്ന് ഒഴിഞ്ഞു പോകുമ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രളയം വന്ന് കയറിയെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ ഏട്ടത്തി കാര്യങ്ങള്. പത്രത്തിൽ പരസ്യം കൊടുക്കണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചിരുന്നതിന് ഒരാശ്വാസം കിട്ടിയതായിരുന്നു. എന്നിട്ടിപ്പതേ കണ്ടില്ലേ ദത്തെടുക്കാനുള്ള കടലാസിന്റെ കാര്യം ഇടിവെട്ട് പോലെ വന്ന് വീണത്. ഇനിയിപ്പം അതിനെന്തു ചെയ്യുമെന്നാ പറയുന്ന ചന്ദ്രസാറ്? ഇതുവരെ ഒരു പോംവഴിയും മനസ്സിൽ തെളിഞ്ഞിട്ടില്ല. ആ എന്തെങ്കിലും ചന്ദ്രേട്ടൻ കണ്ടെത്തും. ദേ സത്യം. ചന്ദ്രേട്ടനാ, ഹലോ. ഞാൻ വീട്ടില്, അല്ലാതെ വേറെ എവിടെ പോവാനാ? അതെനിക്കറിയാം. വീട്ടിൽ എവിടെയെന്ന ചോദിച്ചെ? അമ്മയുടെ മുറിയിൽ എങ്ങനെയാണോ? അല്ല, അടുക്കളയില. ഇല്ല, ബാത്റൂം മാത്രമേ ഉള്ളൂ. എന്താ ചന്ദ്രേട്ടൻ വിളിച്ചത്? അതെ, കുറച്ചു മുമ്പ് മോഹൻ വിളിച്ചിരുന്നു. വക്കീല് കാലത്തെ വരുമെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തില് ഇനി ഒരു ഒഴിവ് കഴിവും പറയാൻ പറ്റാത്ത അവസ്ഥയാ. വേണമെങ്കിൽ മോന് തന്നെ വാങ്ങിച്ചോളാന്ന് പറഞ്ഞതാ, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ തന്നെ വാങ്ങിച്ചോണ്ട് വരാന്ന് ഏറ്റിരിക്കുക. താൻ വിഘ്നേശ്വരന്റെ മുമ്പിൽ ചെന്ന് വിളക്ക് കൊടുത്ത് തൊഴുത് പ്രാർത്ഥിക്കുക. ചന്ദ്രേട്ടൻ ഇപ്പൊ സ്കൂളിലെത്തിയോ? ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓട്ടോ ഇല്ല. സൂസമ്മയുടെ കണ്ടിട്ട് ഞാൻ വിളിക്കാം. എന്നാ ശരി. എന്താ ചന്ദ്രസാറ് പറഞ്ഞത്? ആളിപ്പോ എവിടെയുണ്ട്? സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സൂസമാടത്തെ കണ്ടിട്ട് വിളിക്കാന്നാ പറഞ്ഞെ. കുറച്ചു മുമ്പ് മോഹം വിളിച്ചിരുന്നു ഇത്രേ, വക്കീല് വരുമെന്ന് പറഞ്ഞെന്ന്. ഓ, അയാളാണെങ്കിൽ മണിക്കണക്ക് നോക്കി ജീവിക്കുന്ന ആളാ. പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് എത്തിയിരിക്കും. ഗണപതിക്ക് വിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുക ചന്ദ്രേട്ടൻ. മനസ്സിന് അത്ര പേടി തോന്നിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇങ്ങനൊന്നും പറയണ ആളല്ല. മാഡം. എന്താ സുരേഷേ? 6th A അനുഗ്രഹയുടെ ഗാർഡിയൻ വന്നിട്ടുണ്ട്. മാഡത്തെ കാണണമെന്ന്. ആരെ? ചന്ദ്ര സാറോ? അതെ മാഡം. ആ, വരാൻ പറയൂ. ശരി മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കെ പത്രത്തില് മംഗലത്തുകാവിലെ കച്ചേരി നടത്തിയതിന്റെ ന്യൂസ് ഞാൻ കണ്ടിരുന്നു. ഞങ്ങളുടെ കുടുംബവും ക്ഷേത്രം എല്ലാ വർഷവും ശ്രീമംഗലം തറവാട്ടിൽ നിന്ന് ആരെങ്കിലും സംഗീതാർച്ചന നടത്താറുള്ളതാ. വിശേഷങ്ങളൊക്കെ അനുഗ്രഹയോട് ഞാൻ ചോദിച്ചറിയാറുണ്ട്. പിന്നെ ഇപ്പോഴെന്താ പ്രത്യേകിച്ച് വന്നേ? അനുമോളെ നിയമപരമായിട്ട് ദത്തെടുക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. ഈസ് ഇറ്റ്? അതെ. വെരി ഗുഡ്. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പലപ്പോഴും ഇതിനെക്കുറിച്ച് ചന്ദ്രസാറിനോടൊന്ന് സൂചിപ്പിച്ചാലോ എന്ന് ഞാനും ആലോചിച്ചിട്ടുള്ളതാ. വക്കീലുമായിട്ട് ആലോചിച്ചപ്പോ കോടതിയിൽ സമർപ്പിക്കാനായി ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ അഡ്മിഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ വേണമെന്ന് പറഞ്ഞു. Yes, yes, I know. ഇതിനു മുമ്പും ഇതുപോലെ ചില അഡോപ്ഷൻ കേസ് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെന്തെങ്കിലും ആപ്ലിക്കേഷനോ മറ്റോ ഞാൻ തരേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ക്ലർക്കിനെ വിളിച്ച് പറയാം. റിട്ടേൺ ആയിട്ട് കൊടുത്താൽ മതി. ആ ജോൺസ, 6th A അനുഗ്രഹ എന്ന സ്റ്റുഡന്റിന്റെ ഗാർഡിയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും സ്കൂൾ അഡ്മിഷന്റെ കോപ്പിയും ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തു കൊടുക്കണം. റിക്വസ്റ്റ് എഴുതി തരും, പെട്ടെന്നൊന്ന് കൊടുത്തേക്കൂ. എന്നാ സാർ ചെന്നോളൂ. എവിടുന്ന? അഡ്മിഷൻ ഫോം ഒക്കെ വാങ്ങിച്ചത് ഓർമ്മയില്ലേ? അവിടെ തന്നെ ചെന്നാ മതി. എന്നാ ശരി. താങ്ക് യു മാഡം. സർട്ടിഫിക്കറ്റ്സ് ഒന്ന് അറ്റസ്റ്റ് ചെയ്യിക്കാൻ അത് നെക്സ്റ്റ് ബിൽഡിംഗിലെ വില്ലേജ് ഓഫീസിൽ ചെന്നാ വില്ലേജ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് തരും.
അല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് എഡ്യൂക്കേഷൻ ഓഫീസ് ഉണ്ട്. അവിടുത്തെ എഡ്യൂക്കേഷൻ ഓഫീസറെ കണ്ടാലും മതി. ഗവൺമെന്റ് സർവീസിലുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് ആരെങ്കിലും വേണമല്ലോ അറ്റസ്റ്റ് ചെയ്യാൻ. ശരി മാഡം. ഭഗവാനെ, അനുമോളില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കില്ലെന്ന് നിനക്കറിയാലോ. ആപത്തൊന്നും വരുത്താതെ കാത്തോളണേ ഭഗവാനെ. ആപത്തൊന്നും വരുത്താതെ കാത്തോളണേ ഭഗവാനെ. ദത്തെടുക്കൽ നന്നായി വരാൻ വേണ്ടി ഭഗവാനോടുള്ള മണിയടി ആയിരിക്കും. ഇതിന്റെ ജീവിതം ഇങ്ങനെ തൊഴുത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചൊടുങ്ങാനാ വിധി. എന്താ നിർമ്മല എടുത്തി? ഭഗവാനെ, പതിവില്ലാത്തൊരു മണിയടി. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തുണ. ഈശ്വരൻ തുണയ്ക്കുവോ? ആരെയും ദ്രോഹിക്കണമെന്നും നശിപ്പിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ആപത്തുകളൊന്നും ഉണ്ടാകാതെ കാത്തോളണേന്നാ. അതുകൊണ്ട് ഈശ്വരൻ തുണയ്ക്കുമെന്നാ വിശ്വാസം. വിശ്വാസമാണല്ലോ മനുഷ്യന് വിളക്ക്. ആ, ഏട്ടത്തിയുടെ വിശ്വാസം ഏട്ടത്തിയെ തുണയ്ക്കട്ടെ, അല്ലേ മമ്മി? ആ പിന്നല്ലാതെ, പാവം ഇത്രയും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതല്ലേ, ഈശ്വരൻ തുണയ്ക്കാതിരിക്കുവോ? ഈശ്വരൻ തുണയ്ക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നീയായിട്ട് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എന്താ നിർമ്മല എടുത്തത്? ഈശ്വരൻ ഏട്ടത്തിയുടെ കൂടെ ഉള്ളപ്പോ ഞങ്ങൾക്ക് തടുക്കാനൊക്കോ? അനുവിനെ ദത്തെടുക്കാൻ ഒരു തടസ്സവും വരുത്തരുതെന്നായിരിക്കും ഭഗവാനോട് പ്രാർത്ഥിച്ചത്. ഇനി ഞങ്ങളായിട്ട് ഒരു തടസ്സത്തിനുമില്ല. ഇനി ഒരു ദ്രോഹവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടത്തിക്കോ. പുറത്ത് പത്തിയും അകത്ത് കത്തിയുമായി നടക്കുന്നവളാ നീ. അവസരം കിട്ടിയാൽ ഒന്നുകിൽ കൊത്തും അല്ലെങ്കിൽ കുത്തും. അതെനിക്ക് നന്നായിട്ടറിയാം. അത് നിനക്കും അറിയാം. പിന്നെ പെട്ടെന്നെന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു ഒഴിഞ്ഞുമാറ്റം? എന്താ, നിന്റെ അടവുകളൊന്നും നടക്കില്ല എന്ന് തോന്നിയിട്ടാണോ? അതോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് തിരിഞ്ഞു കൊത്താനോ മറ്റാണോ? അല്ല, മമ്മിയും മോളും കൂടി കാലത്തെ കെട്ടിയൊരുങ്ങി ഇറങ്ങിയത് കൊണ്ട് ചോദിച്ചതാ. എത്തിയോ? എത്തിയോ? എന്തായി, കാലത്തെ പോയി നടത്തിയ ഗൂഢാലോചന സക്സസ് ആയോ? എന്താ ഇങ്ങനെ രണ്ടാളും അമ്പരന്ന് പരസ്പരം നോക്കുന്നേ? ആ അനുമോളെ ദത്തെടുക്കുന്നത് തടയാനുള്ള വഴി അന്വേഷിച്ചാണല്ലോ കാലത്തെ ഒരുങ്ങി പുറപ്പെട്ടത്. അത് സക്സസ് ആയെന്നാ ചോദിച്ചത്. ഞങ്ങള് ജയന്തനെ. ജയന്തനോ? സോറി മോഹൻ, ഞങ്ങള് ജയരാജങ്കിളിൽ ഒന്ന് കാണാൻ പോയതാ. പക്ഷേ മമ്മി പെട്ടെന്ന് ജയന്തനെന്നോ മറ്റോ ആണല്ലോ പറഞ്ഞത്. എന്താ സ്വന്തം അനിയന്റെ പേര് തെറ്റി പറഞ്ഞത്? അതറിയാതെ നാക്കൊന്ന് പിഴച്ചതാ, അല്ലേ മമ്മി? പെട്ടെന്ന് നമ്മള് കോഫി കുടിക്കാൻ കയറിയ കോഫി ഷോപ്പിലെ ആ ബെയറുടെ പേര് നാവില് പെട്ടെന്ന് കയറി വന്നതാ. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി തന്നെയാണല്ലോ ചേർന്ന കൂട്ട്. നിങ്ങൾ എന്തൊക്കെ ഗൂഢാലോചന നടത്തിയാലും അനുമോളെ ചന്ദ്രേട്ടനെ നിർമ്മലെടുത്തിയും ദത്തെടുത്തിരിക്കും. ചിരിക്കണ്ട,
വക്കീലിപ്പിടത്തും എല്ലാ പേപ്പേഴ്സും റെഡി ആയിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഡെത്ത് നടക്കും. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. തടയാമെങ്കിൽ തടഞ്ഞു നോക്ക്. മോഹം കൊള്ളാം, പക്ഷേ വ്യാമോഹം പാടില്ല. എങ്കിലും തോൽക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവുന്നത് നല്ലതാ. ഓൾ ദി ബെസ്റ്റ് മാമമ്മി. സർട്ടിഫിക്കറ്റ്സ് വക്കീൽ സാറിന് കൊടുക്കുക.